അവിടുത്തെ ശൈലിയിലാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. നമ്മൾ അവിടുത്തെ ഏറ്റവും നല്ല സ്ഥലങ്ങളൊക്കെ കാണുന്നതായിരിക്കും. ഇനി അതോട്ട് നോക്കി വെച്ചിരിക്കാം. ശ്രദ്ധിക്കണ്ടായിരുന്നു. പുതിയ കാഴ്ചകളാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എന്തേലും പറഞ്ഞാൽ മതി. അതെ, എന്തോട് പറ മറ്റേ ഗൃഹാതിരത്വം പോയടാജിക് പാർക്ക്. ഹായ്, വെൽക്കം ടു നൊസ്റ്റാൾജിക് പാർക്സ്. നമ്മളിവിടെ കാണാൻ പോകുന്ന ഷാർജില പൂവാര കോർണിഷില കുറച്ച് വീഡിയോസ് ആണ്. എറണാകുളംകാരനാണോ? എറണാകുളംകാരനാണ് അൽക്കാന ഏരിയയിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലം സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. അൽക്കാനിൽ അക്വോറിയത്തിൻ്റെ അടുത്തായിട്ട് അൽ ബുസ്താൻ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പഴയൊരു അറബിക് ട്രഡീഷണൽ വില്ലേജ് പോലെ ഒരു പഴയ അവരുടെ മീൻ പിടിക്കുന്ന വഞ്ചികളും കിണറും കുടിലുകളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അക്കുറയത്തിൽ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അക്കുറയത്തിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് റൗണ്ട് അബൌട്ടിൽ ചെന്നിട്ട് റൈറ്റ് സൈഡിലായിട്ടാണിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്നവർക്ക് കയറാൻ പറ്റിയൊരു സ്ഥലമാണ്. ടിക്കറ്റ് ഒന്നുമില്ല, ചുമ്മാ കയറി രണ്ടൊന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഒരു വില്ലേജിൽ ചെന്നൊരു ഫീലിംഗാണ്. പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഷാർജയിലെ ഇമ്പോർട്ടൻറ്റ് സിറ്റികളിൽപ്പെട്ട, അതായത് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കയറുന്നിടത്തേക്കാണ് ദുബായിലേക്കുള്ള റൂട്ട്. പിന്നെ സിറ്റിയുടെ നടുക്കായിട്ടാണ് ഇവർ ഈ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
കാട്ടപ്പുറയാണ് അക്വാറിയം, ബീച്ച് സൈഡാണത്. ഞങ്ങൾ ചുമ്മാ ഇതുവഴി പോയപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. വൈകിട്ടൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ തിരക്കുള്ള സ്ഥലമായിരിക്കാം, പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ആരില്ല. ഒരു ഈജിപ്ഷ്യൻ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒരു 10 മണി ഒക്കെയാണ്. പക്ഷേ നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. വിന്റർ സീസണിൽ ഇതൊരു നല്ലൊരു സ്ഥലമായിരിക്കും. സമ്മറിലാകുമ്പോൾ കുറച്ച് വൈകിട്ടോ രാവിലെ ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നല്ല ഗുഹയുടെ കോൺഷ്യസ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ആദ്യം നമ്മൾ കാണുന്നത്. കൂടെ എന്തൊക്കെയോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഞങ്ങൾ ഇറങ്ങിയത്.